ഞാൻ ഇളവരസൻ ആദിത്യകരികാലൻ നൻപൻ, അരുൺമൊഴിവർമ്മന്റെ ദൂതൻ. ഇളവരസി എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ കെട്ടഴിച്ചു വിടാൻ പറ. നോക്ക്, പഴുവേറ്റരേരെ എനിക്കറിയാം. പഴവൂറാണി നന്ദിനി ദേവിയുടെ മുദ്രമോതിരം എന്റെ കയ്യിലുണ്ട്. ഇളയമ്പ്രാട്ടിയുടെ കൽപ്പന നിറവേറ്റി മടങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് ഉടനെ അവിടെ എത്തണം. മൂഢന്മാരെ, നല്ല വാർത്തയായിട്ട് വന്നിരിക്കുന്നേ. ഇളവരസിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോ. ആരത്? വാ. ഈ നാട്ടിൽ ഒരാൻതിരിയെങ്കിലും ബാക്കിയുണ്ടല്ലോ. എന്റെ ഈ കൈക്കെട്ട് അഴിച്ചുവിടെ. കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്റെ കഥ അഴിക്കാം. ആരുന്നീ? അരുൺമൊഴി എവിടെ? ഒരു പെണ്ണിനെയാണോ അയച്ചത്? നിന്നോട് എന്തിനു പറയണം? തല വേണ്ടേ കഴുത്തിൽ? നിങ്ങൾ ഇല്ല, നീ എന്നെ കൊല്ലില്ല. എന്തുകൊണ്ട്? നിന്റെ ഇളവരശിക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സന്ദേശം എന്റെ കയ്യിലുണ്ട്. എന്ത് സന്ദേശം? അത് ഇളവരശിയോട് മാത്രമേ പറയൂ. നീ ആര്? ഇളവരശി തന്നെയാണ് എന്നെ അയച്ചത്. സത്യമായിട്ടും? എന്തു പറഞ്ഞു? ആ ചാരനെ കൊന്നുകളയാൻ പറഞ്ഞു. അപ്പൊ ഇളവരശി എന്നെ കണ്ടില്ലേ? എന്റെ അടയാളം തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല, ഒരുപക്ഷെ നിന്നെ മറന്നുപോയി കാണും. മറന്നിരിക്കാം. ഞാനൊരു എളിയ വീരൻ, അവൾ ചക്രവർത്തിയുടെ മകൾ. അതിനേക്കാൾ അവർ പല്ലവി ഇളവരസനെ വേൽക്കാൻ പോകുന്നതായാണ് കേട്ടത്. എന്താ വേട്ടാൽ നിനക്കെന്ത്? എനിക്കൊന്നുമില്ല. വാനർകുലത്തിനൊരു തുണ്ട് നിലം പോലുമില്ല. ആശിക്കാൻ ഞാനാര്? എന്താ ആശിച്ചത്? എന്തൊക്കെയോ. ഇളവരശി പല്ലവരെ വേൽക്കാൻ പോകുന്നു എന്ന് ആരാ പറഞ്ഞത്? അത് ശരിയല്ലേ? സത്യമായിട്ടും? എന്താ? ഇളവരശി മറ്റൊരാളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഇളവരശിക്കൊരു വാക്ക് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അത് മറന്നു കളഞ്ഞു. വാക്കുറപ്പിച്ചതുപോലെ നിറവേറ്റി ആരെ ഭദ്രമായി കൊണ്ടുവന്നെത്തിക്കാൻ പറഞ്ഞുവോ? അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനാണ്. അതവർക്ക് കൊടുക്കപ്പെട്ട കൽപ്പന വിജയകരമായി അത് നിറവേറ്റിയതിന് വലിയ നന്ദി. എന്ന വാക്കുറപ്പിച്ചത്? അവന്റെ ഉയിർ അവന്റേതല്ല, അവളുടേതാണെന്ന്. ചിരി